നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച പുരൂരുട്ടാതി നക്ഷത്രമാണ് ബുധനാഴ്ചയാണ് പിറന്നാൾ വരുന്നത് എന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഹയർ എജ്യൂക്കേഷന് നല്ലൊരു കാലം ആരംഭിക്കുകയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം വിദേശത്ത് വിദ്യാഭ്യാസത്തിനുള്ള ഭാഗ്യമുണ്ട് പൊതുവെ മെഡിക്കൽ ഒക്കെ എഴുതിയിരിക്കുന്നവർക്ക് ദൂരദേശത്ത് എഴുതാൻ പോകുന്നവർക്ക് ദൂരദേശത്തൊക്കെ വരുന്ന ഒരു വർഷത്തിനകം വിദ്യാഭ്യാസത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ചേരും ദൂരദേശത്ത് ജോലി ലഭിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം അപ്പോൾ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു കാലം ആരംഭിച്ചിട്ടുണ്ട് അതിനു വേണ്ടി പ്രത്യേകം ശ്രമിച്ചോളൂ അതിന് വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് വിവാഹ കാര്യങ്ങളിലും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നിരിക്കാം അതുകൊണ്ട് തന്നെ അല്പം ഒരു നിരാശയൊക്കെ ഉണ്ടായിരിക്കാം ആ നിരാശയൊക്കെ അങ്ങോട്ട് മാറ്റിക്കോളൂ വിവാഹത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട് മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നതുകൊണ്ട് ഇവരുടെ ഒരു ചേഞ്ചബിലിറ്റി ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു നേച്ചറുണ്ട് ചാടി കാര്യങ്ങൾ തീരുമാനിക്കുക അഭിപ്രായം പറയും ഇതിലൊക്കെ ഒരു നിയന്ത്രണം ബഹളം വരുന്നുള്ളതാണ് ആ ഡ്രൈവ് വർദ്ധിക്കും കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സവും ടെൻഷനും ഒക്കെയുള്ളത് അങ്ങോട്ട് കുറയും എന്നുള്ളതാണ് ഈ രത്നധാരണം കൊണ്ട് ഇത്രത്തോളം വ്യത്യാസങ്ങൾ വരുത്തുവാൻ കഴിയും അല്ല ഏറ്റവും ഭാഗ്യ നിറം എന്ന് പറയുന്നത് മഞ്ഞ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ഓഫ് യെല്ലോ അത് ബീജ് ആകാം ലൈറ്റ് ആൻഡ് ഡാർക്ക് യെല്ലോ ആകാം ഇതിൻ്റെ കോമ്പിനേഷൻ ഡാർക്ക് ചേഞ്ചിങ് ലൈറ്റ് ഈ ഒരു കോമ്പിനേഷൻ യെല്ലോയിൽ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ഓഫ് യെല്ലോ ധരിക്കുക അല്ല ഒരു ബ്ലൂ മിക്സ് ൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലത് ബ്ലൂ ഡിസൈൻസ് ഓൺ യെല്ലോ ഡ്രസ് അതിൽ ആഷ് ആകാം ആഷും വയലറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ യെല്ലോയിൽ മിക്സ് ചെയ്യുന്ന മഞ്ഞയിൽ മിക്സ് ചെയ്യുന്നതും ഭാഗ്യദായകമാണ് ബോർഡേഴ്സൊക്കെ ആൻഡ് വയലറ്റ് യൂസ് ചെയ്യാം സാരി ബേസിക് എന്ന് പറയുന്ന യെല്ലോ യൂസ് ചെയ്യാം ഇതിൻ്റെ ലൈറ്റർ ഷെയ്ഡ്സ് ഇൻ്റർവ്യൂസിന് ഉപയോഗിക്കാവുന്നതാണ് ഒരു ഓവറോൾ ഇംപ്രഷൻ ബെറ്റർ ആക്കും എന്നുള്ളതാണ് ഈ പറയുന്നതിന് കുറച്ചും ഒരു വെയ്റ്റ് ഒരു ഇമ്പാക്റ്റ് വരും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അപ്പൊ ഈ നിറങ്ങൾ ഭാഗ്യദായകമാണെന്ന് പ്രത്യേകിച്ച് അറിയാം നല്ലൊരു വർഷം ആശംസിക്കുന്നു പൂരട്ടാതി നക്ഷത്രത്തിൽ ഇന്ന് പിറന്നാളായിട്ട് വരുന്നു ഇനി ഒരു കത്താണ് മിസ്റ്റർ തോമസ് മെക്കല്ലൂർ പത്തനംതിട്ട മകന്റെ നക്ഷത്രം മൂലമാണ് ചെറിയൊരു ജോലിയുണ്ട് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നു എക്സാം പാസ്സായി വേണം പോകുവാൻ വിദേശഭാഗ്യമുണ്ടോ വിവാഹമെന്താണ് എന്നാണ് എന്നൊക്കെയാണ് ശ്രീ തോമസ് ചോദിക്കുന്നത് ജനകത്തിൽ ഇപ്പോൾ പഠന കാര്യങ്ങളിലൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചുള്ളൂ ഇപ്പോൾ ഒരേന്തോ ഒരു എക്സാം ഐ എൽ ടി എസ് ആയിരിക്കും എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ദിവസം ഒരു ഒരു ഫിക്സഡ് നമ്പർ ഓഫ് അവേഴ്സ് കൺസേർട്ടഡ് എഫേർട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ പരീക്ഷകളിൽ വിജയിക്കുവാൻ കഴിയുള്ളൂ കാരണം അല്പം ഒരു അലസതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അലസതയൊക്കെ അങ്ങോട്ട് മാറ്റാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് ദിവസം ഒരു ഫ്യൂ അവേഴ്സ് അതിനുവേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും വിജയം എത്തിലെത്തുവാൻ കഴിയും ും അടുത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കൂടുതൽ നല്ല സമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മധ്യത്തോടു കൂടി കുറച്ചും കൂടി മെച്ചമായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നുള്ളതിൽ സംശയം വേണ്ട വിദേശ വിദേശയോഗമുണ്ട് ധനസമ്പാദനത്തിനുള്ള യോഗമുണ്ട് അത് പ്രത്യേകം അറിഞ്ഞിരിക്കുക അല്പം വൈകിയാലും വിദേശയോഗം ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക വിവാഹ കാര്യങ്ങളിൽ വിവാഹപ്രായമായി വരുന്നതേയുള്ളൂ ഇപ്പം നോക്കാവുന്നതാണ് ഈ വർഷം അവസാനം മുതൽ നോക്കാവുന്നതാണ് വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് വിവാഹമൊക്കെ നടക്കാനുള്ള യോഗമുള്ളൊരു സമയമാണ് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏറെ നല്ല സമയം വിവാഹത്തിനായാലും ജോലിക്കായാലും ഏറെ നല്ല സമയം അല്പം വൈകിട്ട് ജോലി മാത്രമല്ല സ്വന്തമായിട്ട് ഒക്കെ വരാനുള്ള ഭാഗ്യമുണ്ട് ബിസിനസ്സിലെ ഒരു സ്ഥിതി നല്ലൊരു സ്ഥിതി എത്താനുള്ള ഭാഗ്യവും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക സന്തോഷമായിട്ടിരിക്കുക